ഹാഷിം ഹിയർ അഗൈൻ ഫ്രം ഹാഷ് ജംഗ്ഷൻ. ഇന്ന് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, നിങ്ങൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് മിക്കവാറും നാട്ടിലേക്ക് പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും. മിക്കവാറും നാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരു 3 മണിക്കൂർ മുമ്പൊക്കെ നമ്മൾ എയർപോർട്ടിൽ പോയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും പലപ്പോഴും. പക്ഷേ നിങ്ങൾക്ക് എയർപോർട്ടിലുള്ള ലോഞ്ചേഴ്സ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ കറണ്ട് ക്രെഡിറ്റ് കാർഡിൽ, മിക്കവാറും എല്ലാ ക്രെഡിറ്റ് കാർഡ്സും തന്നെ ഈ ലോഞ്ച് ആക്സസ് ഓഫർ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട്. അതിന് നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുന്നതിന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, ഒന്ന് നിങ്ങൾക്ക് ആ ക്രെഡിറ്റ് കാർഡ് തന്ന ബാങ്കിൻ്റെ അടുത്ത് ചോദിക്കാം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ചെയ്യേണ്ടത് loungekey.com എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രെഡിറ്റ് നമ്പർ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എലിജിബിലിറ്റി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം ഇപ്പം ഞാൻ എൻ്റെ ഒരു കാർഡ് അതിനകത്ത് എൻറ്റർ ചെയ്ത് loungekey.com എടുക്കുന്നു. എന്നിട്ട് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും രജിസ്റ്റർ ചെയ്യേണ്ടത്. നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഒക്കെ വെച്ച് രജിസ്റ്റർ ചെയ്യണം, ഇമെയിൽ ഐ ഡിക്ക് എൻറ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് യൂസർ ഐഡിയും പാസ്വേഡും ഒക്കെ കിട്ടും. കയറി നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് അതിൻ്റെ എൻറ്റൈറ്റിൽമെൻ്റ് ഉള്ളതെന്ന് അറിയാൻ പറ്റും. ഇത് എൻ്റെ ഒരു ADCB കാർഡാണ്. ഇതിൽ എനിക്ക് യഥാർത്ഥത്തിൽ 3 പ്രാവശ്യമാണ് വർഷത്തിൽ അവിടെ വിസിറ്റ് ചെയ്യാൻ പറ്റുന്നത്, ലോഞ്ച് ആക്സസ് ഉള്ളത്. ഇപ്പം ഞാൻ ഇതുവരെ ഈ കാർഡ് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അറിയണമെങ്കിൽ ഈ മൈ എൻറ്റൈറ്റിൽമെൻറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും. ഞാനിതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഇനി എനിക്ക് 3 റിമൈനിങ് ആണ് ഉള്ളത്. അപ്പം ലോഞ്ചസിൻ്റെ ഒരു പ്രത്യേകതയും കൂടെ ഞാൻ ഇതോടൊപ്പം തന്നെ പറയാം. ലോഞ്ചസിൻ്റെ ഒരു പ്രത്യേകത എന്നാൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫുഡ് കിട്ടും, പിന്നെ ജ്യൂസസ് കുടിക്കാം, പിന്നെ ഏറ്റവും നല്ല അവിടെ നന്നായിട്ടിരുന്ന് നിങ്ങൾക്ക് ഉറങ്ങാനൊക്കെ പറ്റും. അപ്പോൾ അടുത്ത പ്രാവശ്യം ജസ്റ്റ് ട്രൈ ഇറ്റ്. ഇപ്പം നിങ്ങൾ നെക്സ്റ്റ് വിസിറ്റിന് ട്രൈ ചെയ്യുക.